ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമായ ഭാഗങ്ങൾ നാം പറഞ്ഞു വരികയാണ്. അതിൽ അർജുനൻ്റെ ശ്രദ്ധേയമായ സംശയങ്ങൾ ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളിൽ കുതസ്ത്വാ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന എന്നും ക്ലൈബ്യം ആസ്മഗമപ്പർദ്ധ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്വ ഉത്തിഷ്ഠ പരന്തപ എന്നും പറഞ്ഞുകൊടുത്തു കഴിഞ്ഞപ്പോൾ, ഏതാണ് കസ്മലം എന്ന് ചോദിച്ച അർജുനൻ ഉന്നയിച്ച പ്രസക്തങ്ങളായ ചോദ്യങ്ങളെ അവലംബിച്ച് ഭഗവാൻ അർജുന ചിന്തയുടെ രണ്ട് മാനമേയങ്ങളെ അവതരിപ്പിക്കുന്നതാണ് നാം കണ്ടത്. പണ്ഡിതൻ്റെ മാതിരി അർജുനൻ പറയുന്നു, അതേസമയം പാമരൻ്റെ മാതിരി ദുഃഖിക്കുന്നു. ജീവിതത്തിൽ രണ്ട് മുഖങ്ങൾ മനുഷ്യനിൽ തന്നെ സംജാതമാകുമ്പോൾ അവയുളവാക്കുന്ന ആന്തരിക സംഘർഷം, ഒന്ന് താനും ഈ പ്രകൃതിയും ഒന്നാണെന്നറിഞ്ഞ് സകലതും ഈശ്വരമയമാണെന്ന് ബോധ്യപ്പെട്ട് എല്ലാത്തിൻ്റെയും സമതയെ ദർശിച്ച് പണ്ഡിതനായി ആത്മബുദ്ധിയുള്ളവനായി ആനന്ദപൂർവം ജീവിക്കുക. അതല്ലെങ്കിൽ തൻ്റെ അഹന്തയുടെ അജ്ഞാനങ്ങളിൽ ജീവിച്ച് രാഗവും ദ്വേഷവും മുതിർത്ത് സമതയെപ്പറ്റിയും കാരുണ്യത്തെപ്പറ്റിയും ധർമ്മത്തെപ്പറ്റിയും ചിന്തിക്കാതെ ഏറ്റുമുട്ടി ജീവിച്ച് തീർക്കുക. ഒരു ഭാഗത്ത് കാരുണ്യവും സ്നേഹവും സത്യവും ധർമ്മവുമെല്ലാം ലോകത്ത് നിന്ന് പ്രതീക്ഷിക്കുക, അതേസമയം തൻ്റെ ജീവിത ദർശനത്തെ ഹിംസയുടെയും സ്തേയത്തിൻ്റെയും ലോകങ്ങളിലൂടെ കൊണ്ടുപോവുക. ആധുനികത വിദ്യാഭ്യാസത്തിലൂടെ വളർന്നു വികസിച്ചു വരുന്നത് ഈ വഴിയിലാണ്. ഇങ്ങനെയൊരു പ്രാചീന കാലഘട്ടത്തിൻ്റെ ചിന്ത വ്യാസൻ ഭംഗ്യന്തരേണെ അവതരിപ്പിക്കുകയാണ്. അവിടെ സമദർശിതയെ ബ്രഹ്മദർശിതയെ ഭംഗിയായി ഭഗവാൻ അർജുനന് ബോധ്യപ്പെടുത്തുന്നു. പണ്ഡ ആത്മവിഷയ ബുദ്ധി യേശാം തേ പണ്ഡിതാഹ, സമദർശി ബ്രഹ്മദർശി ആത്മദർശി എല്ലാം ഒന്നു തന്നെയാണ്. ഇവിടെ പട്ടിയും പശുവുമെല്ലാം പരമാത്മാവാണെന്ന് പറഞ്ഞാൽ ആളുകൾ കേൾക്കുക, അപ്പോൾ പരമാത്മാവ് പട്ടിയാണെന്ന് പറഞ്ഞു എന്നായിരിക്കും. അത്ര നികൃഷ്ടമായി തൻ്റെ ഈശ്വരനെ ചിത്രീകരിച്ചു എന്നതിൻ്റെ പേരിലും മതങ്ങൾ ഏറ്റുമുട്ടിയേക്കാം. എന്നാൽ അവിടെ പഠിക്കേണ്ടത് വൈരുദ്ധ്യ സമന്വയത്തിൻ്റെ ഭാഷയിലാണ്. എല്ലാ ശരീരങ്ങളും പൃഥ്വി അപ്പ് തേജസ് വായു ആകാശം എന്നിവയാണ്. അവയിൽ ഉള്ളതുപോലെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് മാനവ ശരീരത്തിലും അതുകൊണ്ട് ഉള്ളത്. ഭൗതികമായി അവഗ്രഹിക്കുകയാണെങ്കിൽ പാഞ്ചഭൗതികമാണ് ഈ ശരീരമെല്ലാം. മാനവ ശരീരമെന്നോ ജീവജാലങ്ങളിലെ ഇതര ജന്തുക്കളുടെ ശരീരമെന്നോ ഭേദമില്ലാതെ സമസ്ത ശരീരങ്ങളുടെയും ഭൗതിക അസ്തിത്വത്തെ കണക്കിലെടുക്കുന്നു എങ്കിൽ എല്ലാം പാഞ്ചഭൗതികമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നല്ലതുമല്ല തീയതുമല്ല, എല്ലാം അവസ്ഥാഭേദം മാത്രമാകുന്നു. മനുഷ്യനും
അന്നവും എല്ലാം ഉത്തമമാണ്. മനുഷ്യ ശരീരം കൊണ്ട് ഈശ്വര സാധന ചെയ്യാം എന്നതു മാത്രമാണ് മെച്ചമായുള്ളത്. തന്നിലെ ആത്മബോധത്തെ തിരിച്ചറിയുവാൻ, തന്നിലെ ആത്മാവുമായി ഒന്നു ചേരുവാൻ, ആത്മസാക്ഷാത്കാരത്തെ നേടുവാൻ ഈ മാനവ ശരീരത്തെ ഉപയോഗിക്കാമെന്നും അതിൽ മാത്രമാണ് ഇതര ജീവജാലങ്ങളിൽ നിന്ന് ഭേദമുള്ളതെന്നും അറിവാണ് അതിനുള്ള വഴിയെന്നും ആ അറിവ് ഭൂതഭൗതിക തലങ്ങളിലേക്കുള്ള അറിവല്ലെന്നും അറിവ് വിഷയലോകങ്ങളിലായിരിക്കുമ്പോൾ ഭൂതഭൗതിക പ്രപഞ്ചത്തിലായിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ജന്തുക്കളിൽ സഹജമായി കിടക്കുന്ന കാമമാണെന്നും ആ കാമം സംഘത്തിൽ നിന്നാണ് ഉളവാകുന്നതെന്നും അതാണ് വിവേകത്തെ നശിപ്പിക്കുന്നതെന്നും നാം പിന്നീട് കാണുകയും ചെയ്യും. അതുകൊണ്ട് ശാസ്ത്രലോകത്തിൻ്റെ ഭൂതഭൗതിക വ്യാഖ്യാനങ്ങൾ അത്രയും ജന്തുസഹജമായ കാമനയുടെ ലോകങ്ങൾ മാത്രമാണ്. അതിനപ്പുറം അവയ്ക്ക് നിലനിൽപ്പുമില്ല. മാനവ ശരീരത്തിലിരുന്ന് തൻ്റെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിന് ജീവജാലങ്ങളിൽ മാനവൻ എന്തെങ്കിലും ഒരു വ്യത്യാസം ഇതര ജീവികളിൽ നിന്നുണ്ടെങ്കിൽ അവയെയും തന്നെയും അതിൻ്റെ ഭൗതിക തലത്തിൽ ഏകമെന്ന് മനസ്സിലാക്കുകയും അവസ്ഥാഭേദങ്ങളെ തിരിച്ചറിയുകയും വാസനകളാണ് വ്യത്യസ്തങ്ങളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനപ്പുറം ആത്മ അന്വേഷണത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ മനുഷ്യന് കഴിയുമെന്ന് അറിയുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ അറിയുമ്പോൾ എല്ലാ ജീവജാലങ്ങളോടും കരുണയും എല്ലാ ജീവജാലങ്ങളിലും ഏകമായ ഒരു ആത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധവും സംജാതമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അന്നവും മനുഷ്യനും എല്ലാ ജീവജാലങ്ങളും ഉത്തമമാകുന്നു. മനുഷ്യ ശരീരം കൊണ്ട് ആ നേട്ടമുണ്ടാക്കുവാൻ, ഈശ്വര സാധന എന്ന നേട്ടമുണ്ടാക്കുവാൻ അന്നത്തെയും അത്താവിനെയുമെല്ലാം തിരിച്ചറിയേണ്ടതുമാണ്. അന്നം ബ്രഹ്മ, അന്നവും ബ്രഹ്മരൂപമാണ്. അന്നം മനുഷ്യൻ ഭക്ഷിച്ച് മലമാകുന്നു, അതും അന്നമാണ്. നാം കഴിക്കുന്ന ആഹാരം അത് പചിച്ച് മലമായി പുറത്തെത്തിയാൽ അത് ചെടികളുടെ അന്നമാണ്, ചില ജീവികളുടെയും അന്നമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരന്നം അതിൻ്റെ അത്താവിലെത്തി അത് പചിച്ച് അയാളുടെ മലമായി പുറത്തെത്തിയാൽ ആ മലം മറ്റൊന്നിന് അന്നമായിത്തീരുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കുമ്പോഴും കാരണതത്വം എല്ലായ്പ്പോഴും ഒന്നു തന്നെയാകുന്നു. അത്താവും അന്നവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് പഠിച്ചാൽ കാരണത്തെ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ജഗത്ത് പരമാത്മാവിൻ്റെ കാര്യമാണ്. അത് പരമാത്മാവിൽ നിന്ന് ഭിന്നമായിരിക്കുന്നില്ല. സ്വർണത്തിൽ കടകകുണ്ടലാദികൾ എന്ന പോലെ, മണ്ണിൽ ഖടകുഡ്യാദികൾ എന്ന പോലെ, അനന്യത്വം എപ്പോഴുമുണ്ടായിരിക്കുന്നു. അപ്പോൾ തത് അനന്യത്വം ആരംഭണ ശബ്ദാദിഭ്യ, കാര്യം കാരണത്തിൽ നിന്ന് അനന്യമാണ്. ബ്രഹ്മത്തിൻ്റെ കാര്യമായ ഈ ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമല്ല. മണ്ണും ഘടവും എന്ന പോലെ, സ്വർണവും ആഭരണവും എന്ന പോലെ ശ്രുതി സിദ്ധാന്തിക്കുകയും ചെയ്യുന്നു. സർവം കൽവിധം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. തജ്ജലാൻ, തജ്ജ തല്ല് തദൻ, തജ്ജ ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു, തദ് ജന്യം, തത്
തദാകാരമായ ബ്രഹ്മം, അതിൽ നിന്ന് ജനിച്ചത്, അതിൽ നിന്ന് പ്രകടമായത്, ജനി പ്രാദുർഭാവി, പ്രാദുർഭാവം പ്രാഗട്യം, തജ്ജന്യമായ, തത് പ്രകടിതമായ, തത്തിൽ നിന്ന് ഉണ്ടായ, അതാണ് ജഗത്. അപ്പോൾ ഏതൊരു ജഗത്തുണ്ടോ അത് ബ്രഹ്മത്തിൽ പ്രകടമായതാകുന്നു. തജ്ജ തല്ല്, ജഗത്ത് ബ്രഹ്മത്തിൽ തന്നെ ലീനമാണ്. ഏതൊരു ജഗത്ത് ബ്രഹ്മത്തിൽ നിന്നുളവായോ അത് ബ്രഹ്മത്തിൽ തന്നെ ലയിക്കുന്നു. എപ്രകാരമെന്നാൽ ഘടം മണ്ണിൽ നിന്നുണ്ടായി മണ്ണിൽ തന്നെ വിലയം പ്രാപിക്കുന്നത് പോലെ, തദൻ ജഗത്ത് ബ്രഹ്മത്തിൽ തന്നെ ജീവിക്കുന്നു. തദൻ അപ്പോൾ നിലനിൽക്കുന്നത് ബ്രഹ്മത്തിൽ, അറിവിലുണ്ടായി അറിവിൽ നിലനിന്ന് അറിവിൽ അവസാനിക്കുന്നു. ബ്രഹ്മത്തിലുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ജഗത്ത് ബ്രഹ്മത്തിൽ നിന്ന് ഉൽപ്പന്നമായി ബ്രഹ്മത്തിൽ തന്നെ നിലകൊണ്ട് അതിൽ തന്നെ ലയിക്കുന്നു. ഇത്തരം ഒരു ചിന്തയെ അവലംബിച്ചു കൊണ്ട് നോക്കിയാൽ അർജുന, ഈ രാജ്യവും ഈ യുദ്ധവും ഈ ബന്ധങ്ങളും ഈ പാരസ്പര്യങ്ങളും എല്ലാം നിൻ്റെ അറിവിലുണ്ടായി, നിൻ്റെ അറിവിൽ നിലനിന്ന് നിൻ്റെ അറിവിൽ അവസാനിക്കുകയാണ്. അത് രണ്ട് തലങ്ങളിൽ. ഒന്ന്, ഇതെല്ലാം ഉളവാകുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും തൻ്റെ അറിവിലാണെന്ന് ഭാവതലങ്ങളിൽ മനസ്സിലാക്കിയിട്ട് ആ ഭാവതലത്തിൻ്റെ സൈദ്ധാന്തികതയ്ക്കനുസരണമായി വാക്കും മനസ്സും പ്രവൃത്തിയും നിനക്ക് കൊണ്ടുപോകാം. അതല്ല, ഇതാണ് സത്യമെന്ന പണ്ഡിതോചിതമായ വാക്കുകൾ നിനക്കുതിർക്കാം. പ്രവൃത്തിലോകങ്ങളിൽ ഇതിന് വിരുദ്ധങ്ങളായ പ്രവൃത്തികളിലൂടെ നിൻ്റെ മനസ്സിനെയും നിൻ്റെ ഇന്ദ്രിയങ്ങളെയും നിൻ്റെ ബുദ്ധിയെയും പായിക്കുകയും നീ കാണുന്ന ദൃശ്യവിന്യാസങ്ങളെ അതിനനുഗുണമായി കൊണ്ടുപോവുകയും ചെയ്ത് മാറുമ്പോഴും അവ നിന്നിൽ തന്നെ ലയിക്കുകയാണ്. ആദ്യത്തതിൽ ക്ലേശങ്ങളില്ല, രണ്ടാമത്തത് ക്ലേശബഹുലമാണ്. അപ്പോൾ ഒരുവൻ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുവൻ ജീവിത വ്യാപാരത്തിൽ പഠിക്കുന്നുവെങ്കിൽ പഠിക്കേണ്ടത് വിഷയങ്ങളെയല്ല. വിഷയങ്ങൾ ഉളവാകുന്ന വിഷയലോകങ്ങൾക്ക് കാരണമായ ജഗത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന അവൻ്റെ ബോധതലത്തെ തന്നെയാണ്. ഏതൊരുവൻ തൻ്റെ ബോധതലത്തെ വ്യക്തിയിലും സമഷ്ടിയിലും ഏകമായി അദ്വയമായി വ്യാപിച്ചിരിക്കുന്ന ബോധതലത്തെ മനസ്സിലാക്കുന്നുവോ അവൻ സ്വഭാവനിഷ്ഠയുള്ളവനായി തീരുന്നു. സ്വന്തം സ്വഭാവത്തെ അറിയുന്നതാണ് വിദ്യാഭ്യാസമെങ്കിൽ അത് ആനന്ദവും അറിവുമായിത്തീരുന്നു. അതിലാണ് തൻ്റെ ആഗ്രഹങ്ങൾ, അതിലാണ് തൻ്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ, അതിൽ തന്നെയാണ് തന്നിലുളവാകുന്ന വികാരങ്ങൾ, അതിൽ തന്നെയാണ് തൻ്റെ വിചാരവും, അതിൽ തന്നെയാണ് തൻ്റെ കർമ്മകലാപങ്ങൾ അത്രയും. ഈ കാര്യപ്രപഞ്ചമാകെ കാരണമായ ബോധത്തിലിരിക്കുന്നു എന്ന് അറിഞ്ഞ് ആവശ്യം അനുസരിച്ച് ഓരോന്നിനെയും സമഷ്ടിയോടും വ്യഷ്ടിയോടും ചേർത്ത് സ്വേച്ഛയിൽ പരേച്ഛയിൽ അനിച്ഛയിൽ അടുക്കി
കൃത്യതയോടെ ഉപയോഗിക്കുവാൻ കഴിയുന്ന സാമർഥ്യമാണ് ഒരുവന്റെ ശാന്തിയും വിദ്യാഭ്യാസവും ആയി ഉണർന്നു വരേണ്ടത്. അർജുന, ഈ യുദ്ധം യുദ്ധമായി വികസിച്ചത് സമഷ്ടിയെ അംഗീകരിക്കുകയും നിന്റെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളായ ആഹാരങ്ങൾ അത് നിന്റെ ബോധതലത്തിലാണ് ഉൽപ്പന്നമായതെന്നും അതാണ് നിന്റെ ശാരീരിക പ്രവർത്തനങ്ങളുടെയും നിന്റെ സ്വപ്നങ്ങളുടെയും നിന്റെ മനകൽപ്പിതങ്ങളായ സങ്കല്പനങ്ങളുടെയും അതുതന്നെയാണ് വാക്കുകളായി നിന്നിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന വാക്പ്രപഞ്ചത്തിൻ്റെയും അടിസ്ഥാനമെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ആ വാക്കുകൾ ആ ശബ്ദങ്ങൾ ആ സ്പർശങ്ങൾ ആ രൂപങ്ങൾ ആ രസങ്ങൾ ആ ഗന്ധങ്ങൾ നിന്റെ വിഷയങ്ങൾ നിന്നിൽ ഉൽപ്പന്നമായ നിന്റെ അതേ അന്നം പചിച്ച് അതിൻ്റെ മലം ലോകത്തേക്ക് പോകുമ്പോൾ അതോരോന്നും എടുത്ത് ആഹരിക്കുന്നവനിൽ നീ എങ്ങനെ പചിച്ച് രൂപാന്തരപ്പെടുത്തി മലമാക്കി വിട്ടുവോ ആ മലത്തിൻ്റെ സാത്വികവും രാജസവും താമസവുമായ അംശങ്ങളോടെയാണ് അവൻ നിന്റെ മുമ്പിലെത്തുന്നതെന്നും അവനോട് നീ നേരിടേണ്ടി വരുന്നത് നിന്റെ അന്നം പച്ചയമാനമായ അവസ്ഥയിൽ നീ അതിൽ ചേർത്തു വച്ച നിന്റെ വികാരങ്ങളുടെ തലം തന്നെയാണെന്നും തിരിച്ചറിയേണ്ട. ഈ ഒരു തിരിച്ചറിവാണ് വിദ്യ. ഈ തിരിച്ചറിവില്ലാതെ വരുമ്പോൾ വിഷയലോകങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അവ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യ ധോരണി സമസൃഷ്ടങ്ങളെയും പ്രകൃതിയെയും അതിൻ്റെ ഉജ്ജീവന പ്രക്രിയയിൽ നിന്ന് മാറ്റി നിർത്തുകയും സമസ്ത പ്രകൃതിയെയും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുമാർ. നീ നിന്റെ ലോകങ്ങളെ വിരചിച്ചു നീങ്ങുമ്പോൾ ആ വിഷയപ്രപഞ്ചത്തിന് നീ നൽകിയ പ്രാധാന്യം നിനക്ക് നിന്റെ ബോധത്തിന് പ്രാധാന്യം നൽകാതെ കാരണമായ ബോധത്തെ കണക്കിലെടുക്കാതെ കാര്യമായ പ്രപഞ്ചത്തിൽ നിന്ന് നിന്റെ സുഖവും ലോകത്തിൻ്റെ സുഖവും ഉൽപ്പാദിപ്പിക്കുവാൻ വെമ്പൽ കൊണ്ട് നീ ഓടി നടന്ന കാലങ്ങളിൽ ആ സുഖവസ്തുക്കൾ അത്രയും നിന്റെ കാമനകളെ ക്രോധതപ്തങ്ങളാക്കി യുദ്ധത്തിൻ്റെ ഗതീയതയിലേക്ക് എത്തിച്ചത് അജ്ഞാനമൊന്നുകൊണ്ട് മാത്രമാണ്. ഇത് പണ്ഡിതൻ്റെതല്ല. നീ പക്ഷെ പറയുന്നത് പണ്ഡിതൻ്റെ മാതിരിയാണ്. പണ്ഡിതൻ അനുഭവം കൊണ്ടാണ് വിഷയങ്ങളെ ത്യജിക്കുന്നത്, ആത്മബോധത്തെ സ്വീകരിക്കുന്നത്. ആത്മവിഷയകമായ ബോധത്തെ ത്യജിച്ച് വൈഷയികമായ ലോകങ്ങളെ സ്വീകരിക്കുകയാണ് അപണ്ഡിതന്മാർ ചെയ്യുന്നത്. ആ നിലയിൽ സമദർശിയായി തീരുക എന്നത് ആത്മവിഷയമായ തലമാണ്. ഇനി ഇത്രയും വലിയ കാര്യങ്ങളെ മനസ്സിലായില്ലെങ്കിൽ അതങ്ങ് ഉപേക്ഷിച്ചാൽ തന്നെ ഒരുവൻ പണ്ട പരമാത്മവിഷയകമായ ബുദ്ധി നേടിയില്ല എന്നിരിക്കട്ടെ, അതുപേക്ഷിച്ചാൽ പോലും ഈശ്വരൻ്റെ നില അപരിഹാര്യമാണെന്ന് ബോധ്യമാവും. രാജാ പരീക്ഷിത്ത് ഭാഗവതത്തിൽ ഇത് പറയുന്നുമുണ്ട്. അർജുനൻ്റെ പുത്രൻ്റെ പുത്രനായി പിന്നീട് രാജ്യമേറ്റ പരീക്ഷിത്തിൻ്റെ വചനങ്ങൾ ഇവിടെ നമുക്ക് ഒരു വെളിച്ചം വീശി തരുന്നുണ്ട്. ജൂഗോപകുക്ഷിഗത അധചക്ര എന്നാ പരീക്ഷിത്ത് പറയുന്നത്. അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രമയക്കുകയുണ്ടായി. മഹാഭാരത യുദ്ധക്കളത്തിൽ പാണ്ഡവന്മാർ വിജയിച്ചരുളി
കൗരവന്മാർ പരാജയപ്പെട്ട് അവസാനം പാഞ്ചാലിയുടെ പുത്രന്മാരെ മുഴുവൻ തീയിട്ട് കൊന്നുകഴിഞ്ഞ് കൂടാരങ്ങൾക്ക് തീയിട്ട് കൊന്നുകഴിഞ്ഞ് അശ്വത്ഥാമാവ് ഏറ്റവും ഒടുവിൽ ബ്രഹ്മാസ്ത്രമയക്കുകയുണ്ടായി ഗർഭസ്ഥ ശിശുവിന് നേരെ. മാതാവിൻ്റെ ശരീരത്തിൽ എൻ്റെ ശരീരം ജ്വലിക്കുകയുണ്ടായി. ആ സമയത്ത് ഭഗവാൻ തന്നെ ചക്രായുധം കയ്യിലെടുത്ത് എന്നെ രക്ഷിച്ചു എന്ന് പരീക്ഷിത്ത് പറയുന്നുണ്ട്. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് കേവലം പരീക്ഷിത്തിൻ്റെ കാര്യമാണോ? എല്ലാ മാതൃഗർഭത്തിലും സർജനപ്രക്രിയയുടെ പ്രജാപതി ബ്രഹ്മാവിൻ്റെ അസ്ത്രം കൊണ്ട് ദഗ്ധമല്ലേ? ആ താപത്തിലല്ലേ ജന്മമുണ്ടാകുന്നത്? ഭൂജാതനാകുന്നതിന് മുമ്പ് ആ അണ്ഡം എത്ര തപിച്ചിട്ടാണ് രൂപാന്തരപ്പെടുന്നത്? കോഴിയുടെയും മറ്റു പക്ഷികളുടെയും ഒക്കെ അണ്ഡം അടയിരിക്കുമ്പോൾ ഉളവാകുന്ന താപത്തിൽ ആ മുട്ടയിലേക്ക് കടന്നു ചെല്ലുന്ന ബാഹ്യതാപം അതിനെ എന്തെന്ത് അവാന്തര പരിണാമങ്ങൾക്ക് വിധേയമാക്കുന്നു. പരിണമിച്ച സസ്തനിയായ മനുഷ്യനിൽ അമ്മ കഴിക്കുന്ന ആഹാരം ഉമിനീർ മുതൽ ചെറുകുടൽ ദ്രാവകം വരെ പചിച്ച് രൂപാന്തരപ്പെടുന്ന താപങ്ങൾ കൊണ്ട് നിലകൊള്ളുന്ന ഉദരത്തിൽ ചുറ്റും ആ പൈത്തിക താപനില വർദ്ധിച്ചു നിൽക്കുമ്പോൾ, അഗ്നി ജ്വലിക്കുമ്പോൾ, സൃഷ്ടിയുടെ രഹസ്യം പേറുന്ന ബ്രഹ്മാസ്ത്രം കൊണ്ട് ഏത് ഉദരമാണ് ദഗ്ധമാകാത്തത്? അത് ബീജാകാരമായി ഉൽപ്പന്നമാവുന്നു. ഉദരസ്ഥിതനായ അങ്കുഷ്ഠമാത്രനായ ഭഗവാനാണ് രക്ഷിക്കുന്നത്. തൻ്റെ ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും വരെ കടന്നു ചെല്ലുന്ന ബോധസ്വരൂപനായ വരാനിരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ സൂക്ഷ്മമായി കാരണമായി സൂക്ഷിക്കുന്ന ആ ബോധതല്ലജത്തെ അവലംബിച്ച് അതിനെ രക്ഷിക്കുമാർ, അതിന് പ്രാധാന്യം നൽകുമാർ, അത് സർവത്ര ആദരിക്കപ്പെടുമാർ ഏത് വിദ്യയാണ് ഇന്ന് നമുക്കുള്ളത്? ഏത് വർദ്ധമാനമായ പ്രകൃതിയിൽ നിലകൊണ്ടുകൊണ്ടാണ് നാം ഇവയെ കാണുന്നത്? അമ്മയുടെ ബാഹ്യാവയവങ്ങളുടെ ആരോഗ്യത്തെയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ വൈശയിക ലോകങ്ങളോടുള്ള പ്രതിബദ്ധതകളെ ആദരിക്കുവാനും നാളെ ആ കുഞ്ഞെത്തിച്ചേരേണ്ടുന്ന വർദ്ധമാനങ്ങളായ നേട്ടങ്ങളെ മുൻകൂട്ടി രൂപപ്പെടുത്തി വയ്ക്കുവാനും ആ കുഞ്ഞിന് വേണ്ടുന്ന ബാഹ്യ വിഷയങ്ങൾ ഒരുക്കുവാനും ഒക്കെ തയ്യാറാകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവയ്ക്കെല്ലാം അപ്പുറം അവയ്ക്കുകൂടി കാരണമായി നിലകൊള്ളുന്ന ആ അങ്കുഷ്ഠമാത്രനായ പുരുഷനെ ചിന്തിക്കാറു തന്നെയില്ല. ഈ ഒരു തലത്തിൽ രക്ഷിക്കുന്നത് ആ അങ്കുഷ്ഠമാത്രനായ പുരുഷൻ മൂലതത്വം, അത് പഞ്ചഭൂതങ്ങളിൽ സമമെന്ന് നൈയായികന്മാരും പറയുന്നു. വേദാന്ത സിദ്ധാന്തപ്രകാരം സർവം ബ്രഹ്മം എന്ന് മാനിക്കുന്നത് ഇവിടെയാണ്. ഈ ഒരു തലത്തിൽ കൃഷ്ണാർജുന സംവാദത്തെ കണ്ട്
പണ്ട ആത്മവിഷയമായ ബുദ്ധി അർജുനൻ ഉപദേശിച്ച് നിലകൊള്ളുമ്പോൾ ഏതൊരു പഠിതാവിനാണ് ബാഹ്യയുദ്ധങ്ങളിലേക്ക് ഈ കൃതിയെ ആനയിച്ചു കൊണ്ടുപോകുവാൻ കഴിയുക? എത്രത്തോളം അഹന്തയും എത്രത്തോളം അജ്ഞാനവും കൈമുതലായാൽ മാത്രമാണ് നമുക്ക് ആ വഴിക്ക് ചിന്തിക്കുവാൻ തന്നെ കഴിയുക? ഇത്തരമൊരു മഹനീയ സന്ദർഭത്തെ മാനവ ജീവിതത്തിൻ്റെ പ്രേഷ്ഠ കാരണത്തെ മുമ്പിൽ വെച്ച വ്യാസപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.